ശബരി എക്സ്പ്രസിനെ വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുവാൻ റെയിൽവേ ശുപാർശ നൽകിയത് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ എസ് എ എ ആസാദ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പ്രതാപകാലത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത്. ഇത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതോടൊപ്പം കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകൾക്ക് കൂടി വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുവാൻ റെയിൽവേ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ സർക്കാർ ജീവനക്കാർക്കും മറ്റ് യാത്രക്കാർക്കും ഒട്ടേറെ സൗകര്യപ്രദമായ പാലരുവി എക്സ്പ്രസിന് ഉടനടി വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുവാൻ റെയിൽവേ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഷൊർണൂര് നിർത്തിക്കൊണ്ടിരുന്ന ട്രെയിന് അവിടുത്തെ സാങ്കേതിക തടസ്സങ്ങൾ മൂലം അത് ഷൊർണൂരിൽ ടച്ച് ചെയ്യാതെ അത് വടക്കാഞ്ചേരിയിലേക്ക് ഒരു പുതിയ സ്റ്റോപ്പ് അനുവദിച്ച അനുവദിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത റെയിൽവേ ബോർഡിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ആ ശുപാർശ മാത്രം പോരാ, അത് തീർച്ചയായും നടപ്പിലാക്കാൻ വേണ്ടി റെയിൽവേ അതിൻ്റെ ഉത്തരവാദിത്തം റെയിൽവേ ഏറ്റെടുത്ത് ഏറ്റവും വേഗത്തിൽ വടക്കാഞ്ചേരിയിലെ ആ സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശബരി എക്സ്പ്രസ്സിൻ്റെ തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരിയും സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരിയും വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ച് അത് എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ട റെയിൽവേയുടെ തീരുമാനത്തെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ച് ഒരു പുതിയ പ്രതാപകാലത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരം പുതിയ ട്രെയിനുകൾ, നിലവിൽ നിർത്താത്ത ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരി സ്റ്റോപ്പ് ലഭിക്കുന്നത് എന്നത് വളരെ സന്തോഷകരമാണ്. അത് ജനങ്ങളെ സംബന്ധിച്ച്, യാത്രക്കാരെ, സ്ഥിരം ജീവനക്കാരെ, സർക്കാർ ഉദ്യോഗസ്ഥരും അർദ്ധ സർക്കാർ ജീവനക്കാർക്കും ഒക്കെ ജോലിക്കാർക്കും ഒക്കെ തന്നെ വലിയൊരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പൂനെയിൽ നിന്ന് തിരുവനന്തപുരം ട്രെയിൻ, കന്യാകുമാരി ട്രെയിനും അതുപോലെ കന്യാകുമാരി പൂന ട്രെയിന്, അതുപോലെ തന്നെ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുന്ന മംഗലാപുരം ട്രെയിന്, അതോടൊപ്പം തന്നെ ടീ ഗാർഡൻ, കാരക്കാൽ ടീ ഗാർഡൻ എക്സ്പ്രസ്, ഇനി മൂന്ന് ട്രെയിനുകൾ വടക്കാഞ്ചേരിയിൽ വർഷങ്ങളായി നിർത്തിയിരുന്ന സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുക ട്രെയിനുകളായിരുന്നു. അത് കോവിഡിന് ശേഷം പുനരാരംഭിച്ചപ്പോൾ ആ സ്റ്റോപ്പുകളൊക്കെ തന്നെ ഒരു സൈഡിലേക്കുള്ള സ്റ്റോപ്പുകൾ നിർത്തലാക്കിയത് പരിഹരിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ ഇപ്പോൾ പ്ലാറ്റ്ഫോം, രണ്ടാം പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പണി ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ഷെൽട്ടറിൻ്റെ പരിപാടികളുമായി മുന്നോട്ട് റെയിൽവേ പോകുന്നത് അത് ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കി ഞാൻ യാത്രക്കാർക്ക് സൗകര്യമുണ്ടാക്കുന്ന പുതിയ നവീന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ റെയിൽവേയുടെ അനാസ്ഥകൾ ഒരുപാടുണ്ട്. റെയിൽവേ വടക്കാഞ്ചേരിയുടെ അവഗണന ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതോ ട്രെയിൻ അനുവദിച്ചതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കുന്നില്ല. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ഇനിയും ഒട്ടനവധി ആവശ്യങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ട റെയിൽവേ കോണിയിലെ യാത്രക്കാർ കുടുംബങ്ങൾക്ക് പോകാനുള്ള വഴി റെയിൽ താണ്ടിയിട്ടാണ്. റെയിൽവേ കടന്നിട്ട് റെയിൽ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആ ഒരു മേൽപ്പാലം, റെയിൽവേയുടെ ഒരു മേൽപ്പാലം ഈ നിലവിലുള്ള ഫുട്പാത്തിനോട് അനുബന്ധിച്ച് അതിനെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു പുതിയ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു മേൽപ്പാലം വളരെ അടിയന്തരമായി റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകണം, അടിയന്തരമായി ഉണ്ടാകണമെന്ന് പറയാൻ കാരണം ഒരു ഒട്ടനവധി ജീവൻ വലിയർപ്പിച്ച പരിസരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം. അത് ഇനി വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പോകുന്നതിന് കുഞ്ഞു മക്കൾ റെയിലിൻ്റെ ഉള്ളിൽ നിന്ന് ട്രാക്കിൽ കടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്ലാറ്റ്ഫോം, ആ ഓവർബ്രിഡ്ജിൻ്റെ ഒരു എക്സ്റ്റൻഷനും കൂടി റെയിൽവേ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.